പൊന്നിൻചിങ്ങത്തിന് പൂവാട ചാർത്തി അത്തമെത്തിയതോടെ ഇനി പൂവിളിയുടെ നാളുകളാണ്. പൊന്നോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. എന്നാൽ ഈ ഓണക്കാലത്ത് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കണ്ണൂരിലെ സിജുവിന്റെ പൂന്തോട്ടമാണ്. പാടത്തും പറമ്പത്തുമെല്ലാം പൂക്കൃഷി ചെയ്യുന്നതാണ് നമ്മൾ ഏറെ കണ്ടിട്ടുണ്ട്. എന്നാൽ തന്റെ മട്ടുപ്പാവിൽ ഒരു പൂപ്പാടം തന്നെ തീർത്തിരിക്കുകയാണ് സിജു പി എന്ന 49-കാരൻ. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. കൊറോണ കാലത്ത് ആരംഭിച്ച പച്ചക്കറി കൃഷിയിൽ നിന്നാണ് പിന്നീട് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് സിജു എത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഓണമെത്തിയാൽ സിജുവിന്റെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിയും. ലാഭമൊന്നും കണ്ടിട്ടല്ല സിജു പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയത്. ലാഭത്തിനപ്പുറം ഇതൊരു വലിയ സന്തോഷം തരുന്നുണ്ട്. പ്രധാനമായിട്ട് വരുമാനം ചില നമ്മൾ ചില ഇത് ചിലവാക്കിയ പൈസ എന്തായാലും കിട്ടില്ല. പക്ഷേ നമ്മൾ അതിൽ നിന്ന് സന്തോഷം ചില നമ്മൾ പൂവിനൊക്കെ പരിപാലിക്കുന്നത് നമ്മൾ ഓരോ കുട്ടികളൊക്കെ വലുതായി വരുന്നുള്ള അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇതും അത് ആദ്യം ചെറുത് ചെടി വണ്ണം വെക്കുന്നു, അപ്പോൾ ഒരു മുട്ടുണ്ടാകുന്നു, അതിൻ്റെ പൂവുണ്ടാകുന്നു, പിന്നെ അടുത്ത മുട്ടുണ്ടാകുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമുക്ക് കിട്ടണം. അതാണ് മെയിൻ. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഓണം എങ്ങെത്തിയതോടെ സിജുവിന്റെ പൂന്തോട്ടം കാണാനും കൃഷിയെക്കുറിച്ചറിയാനും നിരവധി പേർ എത്തുന്നുണ്ട്. പൂക്കളത്തിലേക്കുള്ള പൂക്കളും സിജു ഇവിടെ നിന്നാണ് പറിക്കുന്നത്. ഈ പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ സിജുചേട്ടനും ചെണ്ടുമല്ലിപ്പൂക്കളും ഒപ്പം ഞങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനിയുള്ളത് കാത്തിരിപ്പിന്റെ നാളുകളാണ്. കണ്ണൂരിൽ നിന്നും കെ സുബിത്തിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.